കഴിഞ്ഞപ്പോ സത്യഭാമയുടെ വിഷയം അറിയാമോ? എന്താ ദൈവമേ, ഞാനൊരു എന്താ പറയാ, ഒരു കലാകാരൻ. ഞാനിപ്പം വന്നത് കുരീപ്പാപ്പ എന്ന് പറയുന്ന സിനിമ കാണാനാണ്. അതിനകത്ത് ഇതേ ഈ കാര്യം തന്നെയാണ് ഇഷ്യൂ, അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ആ സിനിമ കണ്ടിട്ട് അത് ബേസ് ചെയ്ത് പറയുന്നതായിരിക്കില്ലേ നല്ലത്? എന്തുകൊണ്ടാണെന്നറിയാമോ, എനിക്ക് ഞാൻ നിലപാടുള്ള ആളാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില വ്യൂസ് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ നിങ്ങളുടെ തന്നെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഈ ഇങ്ങനെയൊരു ഇഷ്യൂ അങ്ങനെ ഡയറക്റ്റ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു, ഇദ്ദേഹത്തിനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അവഹേളിച്ച് പറയുന്ന ഒരു സെൻറ്റൻസ്. ആ സെൻറ്റൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റാണ്. പക്ഷെ ഒരു സെൻറ്റൻസ് പറയുന്നതിന് മുമ്പിലും പുറകിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും അല്ലേ? ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്, നിങ്ങൾ കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും അല്ലേ? ചാനൽ ചർച്ചകളിൽ പണ്ട് അല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്ലസ് ടുവിനെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും. അപ്പം അതെനിക്ക് നന്നായിട്ടറിയാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും ചിലർ ടെക്നോളജി ഉപയോഗിച്ച് ഫ്രണ്ടും ബാക്കും ഒക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടകം മാത്രം ഇടും. അപ്പം എന്നെപ്പോലെ ഒരുപാട് പേര് വിശ്വസിക്കുന്നു. കുറേ പേരെന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലും എനിക്ക് വിഷമമില്ല, എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ കുറേയേറെ പേര്, ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ, കേരളം മാത്രമല്ല UAE GCC ഉൾപ്പെടെ ഒരുപാട് പേര് എന്നെ വിശ്വസിക്കുന്നവരാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബുദ്ധിയും യുക്തിയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഒരു വേർഡിന് മുമ്പിലും പുറകിലും എന്താണെന്ന് അറിയണം. രണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കാണുന്നത് ഇവർ തമ്മിൽ നേരത്തെ തമ്മിൽ തന്നെ എന്തൊക്കെ ക്ലാഷുകളും കേസോ വഴക്കോ ഒക്കെ ഉണ്ട് എന്നും ഒരു ന്യൂസുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് എന്നറിഞ്ഞെങ്കിൽ വ്യക്തമായി പറയാൻ പറ്റും. കാരണം ബൈബിൾ പറയുന്നൊരു വചനമുണ്ട്, ഞാൻ വേദം ബേസ് ചെയ്ത് പറയുന്നതാണല്ലോ, നീ വിധിക്കുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും തീരുമാനിക്കണം എന്നിട്ട് വേണം വിധിക്കാനെന്ന്. നമ്മൾ ഖുറാനിൽ പറയുന്നൊരു വചനം, നീ അന്യായമായി മറ്റൊരാളെ പരിഹസിക്കുമ്പോൾ നീ ഓർക്കുക, കുറ്റം പറയുമ്പോൾ നീ ഓർക്കുക, നീ താഴേക്ക് പോവുകയും പരിഹസിക്കപ്പെടുന്നവർ ഉയരുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് 2024 നമ്മൾ ജാതി വെച്ചോ കളർ വെച്ചോ സ്ഥാനമാനങ്ങൾ വെച്ചോ, ഞാൻ നിങ്ങളോട് സെൻറ്റൻസ് പറയാം, ഡോക്ടർ അജിത് കുമാർ, ഈ ഡോക്ടർ അജിത് കുമാറായി ഇത്രയും ഡിഗ്രി എടുത്ത് ഇവിടം വരെ ബിഗ് ബോസിലെത്തി ഇവിടം വരെ എത്തിയത് ഒരു ദിവസം കൊണ്ടല്ല, മനസ്സിലായോ? എൻ്റെ അമ്മ ലാസ്റ്റ് ഗ്രേഡായിട്ട് ആശുപത്രിയിൽ രോഗികളുടെ രക്തവും മലവും കഫവും മൂത്രവും വാരി അവർക്ക് കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ആ കഞ്ഞിക്കാരിയുടെ മോനാണ് ആ പോകുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. സോ പലരോടും പറയാത്ത എൻ്റെ ജീവിതകഥയുടെ ഒരുപാട് തീകൾ, അഗ്നികൾ എൻ്റെ ഉള്ളിലുണ്ട്. അവിടെയാണ് APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ബേണിങ് ഇഗ്നൈറ്റ് യുവർ മൈൻഡ് എന്ന് പറയുന്നത്. സോ എൻ്റെ മൈൻഡ് പവർഫുൾ ആക്കാം. ഞാൻ വെറും ഓർഡിനറി കുട്ടിയായിരുന്നു, വെറും ഓർഡിനറി കുട്ടി. സോ എൻ്റെ അമ്മ അത്രയും കഷ്ടപ്പെട്ട്, ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മ ഡോക്ടറാണെന്നോ നഴ്സാണെന്നോ പറഞ്ഞിട്ടില്ല. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് കം കുക്കാണ്. രോഗികൾക്ക് കഞ്ഞി കുടിച്ചു കൊടുത്ത് ആ കഞ്ഞി വെള്ളത്തിൻ്റെ ബാക്കി കുടിച്ച് തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷേ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ കൂടെയുള്ള ചെല്ലു തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ചില ആൾക്കാർ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുള്ള ഒരുപാട് കാരണങ്ങളിലെ ഒന്നാണ് ആ കഞ്ഞിക്കാരിയുടെ മോനാണ് അങ്ങനെ അവൻ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട്, എന്നാൽ അങ്ങനെ ഒരു മകൻ വളർന്ന് കാണിക്കണമെന്ന് വിചാരിച്ച് പഠിച്ചത് കൊണ്ടാണ് ഞാനിപ്പം ഇന്ന് അറിയപ്പെടുന്ന ഒരുപാട് ജനങ്ങളുടെയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഇവിടെ എത്തിയത് അല്ലേ? അപ്പോൾ അന്യായമായി ആ വേദം പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ സത്യമായി. നമ്മൾ ആരെയും അവഹേളിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് 2024. ഇനിയിപ്പോൾ അവഹേളനം വരും എങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ ഒരുപാട് കുട്ടികൾ, ചെറുപ്പക്കാർ ജാതിയോ മതമോ നോക്കാതെ ഒക്കെ പോയി കല്യാണം കഴിച്ച് വളർന്നു വരുന്നുണ്ട് അല്ലേ? അവരുടെ മക്കൾ അങ്ങോട്ട് വളർന്നു വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് കേൾക്കാൻ പറ്റും, ഇതിൽ അവൻ്റെ മോനല്ലേ, ഇത് ഇവളുടെ മോനല്ലേ. ശരിയല്ലേ? ശരിയല്ലേ? ആലോചിച്ച് നോക്കുക, എനിക്ക് വരാൻ പോണതേ ഉള്ളൂ. ഈ കാലമൊക്കെ കഴിഞ്ഞു, നമ്മൾ കുറേ കൂടെ മനസ്സിനെ വലിപ്പത്തിൽ ചിന്തിക്കണം. അത് ഗുണനിലവാരത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അത്രയേ ഉള്ളൂ. രാമകൃഷ്ണൻ നന്നായി കളിക്കുമെന്നുണ്ടെങ്കിൽ രാമകൃഷ്ണനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. RLV രാമകൃഷ്ണൻ നന്നായി ഡാൻസ് കളിക്കും, അതേ മോഹിനിയാട്ടം കളിക്കും, ഏറ്റവും ബെസ്റ്റ്. അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കലാകാരനെ കണ്ടെത്തി അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുക. അദ്ദേഹം ഏത് കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ എങ്ങനെ വളർന്നു, അല്ലെങ്കിൽ എന്താരം കിട്ടും, ഇതൊക്കെ നമ്മൾ നോക്കേണ്ട, മറ്റുള്ള നോക്കേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന കുട്ടിയിൽ, ഈ ടീച്ചറിൻ്റെ അടുത്തും വരുന്ന കുട്ടികൾ കഴിവുള്ളവരെ പഠിപ്പിക്കും. അവരുടെ സാമ്പത്തികമോ സ്ഥാനമാനങ്ങളോ അച്ഛൻ്റെ അമ്മയുടെ കസേരയുടെ പൊസിഷനോ അല്ലെങ്കിൽ കളറോ നിറമോ അതൊക്കെ മാറി നമ്മളൊന്ന് നേരെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 2019 മിസ് വേൾഡ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെല്ലു, ആഫ്രിക്കക്കാരിയാണ് അല്ലേ? മിസ് വേൾഡ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ നല്ല കറുത്ത സുന്ദരിയെ, ബ്ലാക്ക് പേൾ എന്ന് പറയുന്ന മിടിക്കയൊക്കെയാണ്. ഒന്നും വേണ്ട, കറുപ്പിനകത്തുള്ള വെളുപ്പറിയാൻ നമ്മുടെ കശു കൊണ്ടി ഒന്ന് തീ കത്തിച്ചിട്ട് പൊട്ടിച്ചാൽ ആ അണ്ടിപ്പെരുപ്പ് തുറന്നു കഴിഞ്ഞാൽ അകത്തിരിക്കുന്നത് എന്താ? ആ കറുത്ത കശു കൊണ്ടിക്ക് അകത്തിരിക്കുന്നത് എന്താ? വെളുത്ത പരിപ്പ്. അതിനാണ് പണം അല്ലേ? സോ കറുപ്പിനകത്ത് ഒരുപാട് അഴകുകളുണ്ടെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്നാൽ വെളുപ്പിനകത്ത്
ചിലപ്പോൾ കറുപ്പുകളാകും, എല്ലാവരും അങ്ങനെ ഇല്ലാട്ടോ. വെളുപ്പിനകത്ത് ഇങ്ങനെ ഭയങ്കര വെളുപ്പാണ്, അതുകൊണ്ട് ഇനി വെളുപ്പിനകത്ത് കറുപ്പെന്ന് വിചാരിച്ചതായിരുന്നു. അതിൽ ബൈബിളിൽ പറയുന്നുണ്ട് മത്തായി സുവിശേഷം 23 അധ്യായത്തിലെ വചനം, നമ്മളിൽ കുറേ പേര് വെള്ളമടിച്ച കുഴിമാടത്തിന് സദൃശ്യമാണ്. ഈ വേദം പഠിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് പോയി. അതുകൊണ്ട് ആ ഒരു സെൻറ്റൻസ് ഇപ്പോൾ കുരി പാപ്പ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. അതിന് ഇപ്പോൾ 2-3 ആഴ്ച ആവുന്നു, അതിൻ്റെ സെലിബ്രേഷനുണ്ട്. അതിലൊരു കുട്ടി അനുഭവിക്കേണ്ടിയിരുന്ന അപഹേളനമാണ്. ചില മത്സരങ്ങൾക്ക് ചെല്ലുമ്പോൾ കുട്ടി ചില കുട്ടികളെ കാണുമ്പോൾ അവർക്ക് ശാരീരികമായി കുറേ കുറവുകളുണ്ടാകും. പക്ഷേ നമുക്ക് തന്നെ അറിയാം, ഒരുപാട് അറിയാം, കൈയും കാലും ഇല്ലാത്ത നിക് ഉജിക്ക് എന്ന് പറഞ്ഞൊരു മെയിനോർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത നിക് ഉജിക്ക് എന്ന് പറഞ്ഞിട്ട് മോട്ടിവേഷൻ സ്പീക്കറായി നടക്കുന്ന ഇൻ്റർനാഷണൽ പ്രതിഭയുണ്ട്, ഓർമ്മ ഉണ്ടോ? ആ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്ക് കൈകളുണ്ടായിട്ട് നമ്മളിവിടെ നേരെ പ്രവർത്തിക്കുന്നില്ല, കാലുണ്ടായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അത്രയും നല്ല രീതിയിൽ കഴിവുള്ളവരിവിടെ ഉണ്ട്. പക്ഷെ ചില വൈകല്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില നമ്മൾ കഴിക്കുന്നതിലോ കുടിക്കുന്നതിലോ ഏതെങ്കിലുമൊക്കെ കെമിക്കലുകളുടെ പ്രോബ്ലം കൊണ്ട് ജീനിലും ഡി എൻ എയിലും എൻഫിൽ സൈറ്റോജെനിക്കാണ് ഞാൻ പണ്ട് പറഞ്ഞ പലർക്ക് മനസ്സിലായിരുന്നില്ല. ആ ഡി എൻ എ ഡാമേജ് ആയി കഴിയുമ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ കുറേ വൈകല്യങ്ങളുണ്ടാവും. അതിന് നമുക്ക് കുട്ടികളെ അല്ല നമ്മൾ വഴക്കോ കുറ്റോ പറയേണ്ടത്, അത് അങ്ങനെ ജനിക്കാനുള്ള സാഹചര്യങ്ങൾ അതിനെ സൃഷ്ടിക്കുന്നവർ ഉണ്ടാക്കാതിരിക്കുക. അത് ഞാൻ ഒരുപാട് ചാനലിൽ പറഞ്ഞതാണ്. ഇപ്പം നല്ലത് കഴിക്കുക, നല്ലത് കുടിക്കുക, നല്ല വായു ശ്വസിക്കുക, നല്ല വെള്ളം കുടിക്കുക, നല്ല ചിന്തകൾ ചിന്തിക്കുക, നല്ല പ്രവൃത്തികൾ ചിന്തിക്കുക. അപ്പം അപ്പോൾ അതുകൊണ്ട് കുരുവിപ്പാപ്പ എന്ന് പറയുന്ന സിനിമ പാരൻസ് ഉറപ്പായി മക്കളെ കൊണ്ട് കാണിക്കേണ്ടതാണ്. നമുക്കൊരു അപകർഷണബോധത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവരുടെയും ഉള്ളിൽ എന്തുണ്ട്? ഉഗ്രൻ കഴിവുകളുണ്ട്, പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. പക്ഷേ ആ പൊട്ടൻഷ്യാലിറ്റി കത്തിച്ചെടുക്കാൻ എന്തെങ്കിലും ഒരു ഇഗ്നൈറ്റ് മൈൻഡ് വേണം, അല്ലെങ്കിൽ ഒരു ബേണിംഗ് ഫ്യൂവൽ, ഒരു ഫ്യൂവൽ വേണം. ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ കേട്ട പേര് ദോഷം അല്ലെങ്കിൽ ആ ഒരു ഇൻസൾട്ടാണ് രജിത് കുമാറിന് കുറേ ഡിഗ്രികൾ എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേ അന്ന് എന്നെ ഒരുപാട് വഷളാക്കി കൊഞ്ചിച്ച് എല്ലാവരും എന്നെ പൊക്കി പറഞ്ഞൊക്കെ ഇരുന്നിട്ട് ഞാൻ പക്ഷെ വളരില്ലായിരുന്നു. അപ്പം നമ്മൾ വർണ്ണവിവേചനം എന്നല്ല, നമ്മൾ ജാതി മത രാഷ്ട്രീയം ഏതിലായിരുന്നു ആരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക, അതല്ലേ നല്ലത്? ഓക്കെ അല്ലേ? ഇനി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.